ഫൈലം ആർത്രോപോഡ. ആർത്രോപോഡ എന്ന വാക്ക് ഗ്രീക്ക് പദങ്ങളിൽ നിന്നാണ് ഉണ്ടായത്. ആർത്രോസ് എന്ന് പറഞ്ഞാൽ ജോയിന്റ് എന്നും പോഡ എന്നാൽ അപ്പൻഡേജസ് എന്നുമാണ് അർത്ഥം. അതായത് ജോയിന്റഡ് അപ്പൻഡേജസ് അഥവാ ലെഗ്സ് ഉള്ള ആനിമൽസ് ആണ് ആർത്രോപോഡ എന്ന വിഭാഗത്തിൽ പെടുന്നത്. ആർത്രോപോഡ ഫൈലമാണ് ഏറ്റവും ലാർജസ്റ്റ് ഫൈലം. കിങ്ഡം ആനിമാലിയയിലെ ലാർജസ്റ്റ് ഫൈലമാണ് എണ്ണം കൊണ്ട്, ജീവികളുടെ എണ്ണം കൊണ്ട് ലാർജസ്റ്റ് ഫൈലമാണ് ആർത്രോപോഡ. ഇവർക്ക് ഓർഗൻ സിസ്റ്റം ലെവൽ ഓഫ് ഓർഗനൈസേഷൻ ആണ്. അവരുടെ ശരീരത്തിലെ ഓർഗൻസ് എല്ലാം ചേർന്ന് ഡിഫറെന്റ് ആയിട്ടുള്ള ഓർഗൻ സിസ്റ്റമായിട്ട് രൂപപ്പെട്ടിരിക്കുന്നു. ബൈലാറ്ററലി സിമെട്രിക്കൽ ആയിട്ടുള്ള ബോഡിയാണ്. ട്രിപ്ലോബ്ലാസ്റ്റിക് കണ്ടീഷനാണ്. 3 ജാംലയേഡ് എംബ്രിയോയിൽ നിന്നാണ് ഇവ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. സെഗ്മെന്റഡ് ബോഡിയാണ്, അതായത് മെറ്റാമെറിക്കലി സെഗ്മെന്റഡ് ബോഡി. ഫൈലം അനിലിഡ മുതലാണ് മെറ്റാമെറിക്കലി സെഗ്മെന്റഡ് ബോഡി ആരംഭിക്കുന്നത്. അപ്പൊ അനിലിഡയിലും ആർത്രോപോഡയിലും മെറ്റാമെറിക്കലി സെഗ്മെന്റഡ് ബോഡിയാണ്. അതേപോലെ സീലോമേറ്റ് ആനിമൽസ് ആണ്, അവർക്ക് ട്രൂ സീലോം ആണുള്ളത്. ബോഡി ക്യാവിറ്റി ട്രൂ സീലോം ആണ്. ഇവരുടെ ശരീരം കൈറ്റിനസ് എക്സോസ്കെലട്ടൺ കൊണ്ട് കവർ ചെയ്തിരിക്കുകയാണ്. ബോഡി ഈസ് കവേർഡ് ബൈ കൈറ്റിനസ് എക്സോസ്കെലട്ടൺ. കൈറ്റിനസ് എന്ന് പറഞ്ഞാൽ മെയ്ഡ് അപ്പ് ഓഫ് കൈറ്റിൻ. എക്സോസ്കെലട്ടൺ എന്ന് പറഞ്ഞാൽ ശരീരത്തിന് പുറമേ കാണുന്ന സ്കെലട്ടൽ സിസ്റ്റം. ഇവരുടെ ശരീരം പ്രധാനമായിട്ട് 3 ഭാഗങ്ങളായിട്ട് തിരിച്ചിട്ടുണ്ട്. ഹെഡ്, തൊറാക്സ് ആൻഡ് അബ്ഡോമൻ. ഹെഡ്, തൊറാക്സ് ആൻഡ് അബ്ഡോമൻ. ഇവരുടെ റെസ്പിറേറ്ററി ഓർഗൻസ് എന്ന് പറയുന്നത് പല വിധത്തിലുണ്ട്. പല ജീവികളിലും കടയിലും വെള്ളത്തിലും ഒക്കെ ആയിട്ട് പല ജീവികളുണ്ട്. ഗിൽസ്, ബുക്ക് ഗിൽസ്, ബുക്ക് ലങ്സ്, ട്രക്കിയൽ സിസ്റ്റം, ഇങ്ങനെ പലതരത്തിലുള്ള റെസ്പിറേറ്ററി ഓർഗൻസ് ആണ് ഫൈലം ആർത്രോപോഡയ്ക്കുള്ളത്. ഇവരുടെ സർക്കുലേറ്ററി സിസ്റ്റത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഓപ്പൺ സർക്കുലേറ്ററി സിസ്റ്റമാണ്. ഇവർക്ക് ഫൈലം ആർത്രോപോഡ മെമ്പേഴ്സിന് സെൻസ് ഓർഗൻസ് ഉണ്ട്. ഇവരുടെ സെൻസ് ഓർഗൻ എന്ന് പറയുന്നത് ആന്റിന, ഐസ്. ഐസ് തന്നെ പലതരത്തിലുണ്ട്. സിമ്പിൾ ഐസും ഉണ്ട്, കോമ്പൗണ്ട് ഐസും ഉണ്ട്. അതേപോലെ സ്റ്റാറ്റോസിറ്റ്സ് ഓർ ബാലൻസ് ഓർഗൻസ്, അതായത് ഇവരുടെ ശരീരത്തിനുള്ള ഒരു ബാലൻസ് ഓർഗനാണ് സ്റ്റാറ്റോസിസ്റ്റ്. ഇത്രയും ഡിഫറെന്റ് ടൈപ്സ് ആയിട്ടുള്ള സെൻസ് ഓർഗൻസ് ആണ് ഇവർക്കുള്ളത്. എസ്ക്രീഷൻ നടക്കുന്നത്, അതായത് എസ്ക്രീറ്ററി സിസ്റ്റം എന്ന് പറയുന്നത് മാൽപീജിയൻ ട്യൂബ്യൂൾസ് വഴിയാണ്. ഇവർ കൂടുതലായിട്ടും ഡയീഷ്യസ് ആയിട്ടുള്ള ആനിമൽസ് ആണ്. മെയിലും ഫീമെയിലും സെപ്പറേറ്റ് ആണ്. ഫെർട്ടിലൈസേഷൻ സാധാരണഗതിയിൽ ഇന്റേണൽ ആണ്. ഓവിപാരസ് ആനിമൽസ് ആണ്. ഓവിപാരസ് എന്ന് പറഞ്ഞാൽ എഗ് ലേയിങ് ആനിമൽസ്. ഇവരുടെ ഡെവലപ്മെന്റ് ഡയറക്റ്റും ഉണ്ട്, ഇൻഡയറക്റ്റും ഉണ്ട്. ഇവർക്ക് വിവിധ തരത്തിലുള്ള പല കാറ്റഗറിയിലുള്ള എക്സാമ്പിൾസ് നമുക്ക് പഠിക്കേണ്ടതുണ്ട്. അതായത് എക്കണോമിക്കലി ഇമ്പോർട്ടന്റ് ഇൻസെക്ട്സ്, അതിന് എക്സാമ്പിൾസ് ആണ് ഹണിബി അഥവാ എപ്പിസ്, സിൽക്ക് വേം അഥവാ ബോംബിക്സ്, ലാക്കിൻസെക്ട് അഥവാ ലാക്സിഫർ എന്നിവ. ഇവരില് ആർത്രോപോഡ മെമ്പേഴ്സില് കുറെ ജീവികൾ വെക്ടേഴ്സ് ആണ്, രോഗം വഹിച്ചുകൊണ്ട് മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്നവരാണ്. അതിന് എക്സാമ്പിൾസ് ആണ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് മോസ്കിറ്റോസ്, അനോഫിലസ് മോസ്കിറ്റോ, ക്യൂലക്സ് മോസ്കിറ്റോ, ഈഡിസ് മോസ്കിറ്റോ, ഇങ്ങനെയുള്ള മോസ്കിറ്റോസ് എല്ലാം വെക്ടേഴ്സ് ആണ്. അതേപോലെ ഒരു ഗ്രിഗേറിയസ് പെസ്റ്റ് ഉണ്ട്, ലോക്കസ്റ്റ അഥവാ ലോക്കസ്റ്റ് വെട്ടുക്കിളി. അതുപോലെ ഒരു ലിവിംഗ് ഫോസിലുണ്ട്, കിങ് ക്രാബ് എന്നറിയപ്പെടുന്ന ലിമുലസ്. ഇത്രയും എക്സാമ്പിൾസ് ആണ് നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ ഫൈലം ആർത്രോപോഡയെ പറ്റി പഠിക്കാനുള്ളത്. അപ്പൊ ആർത്രോപോഡയെ പറ്റി പഠിക്കുന്ന സമയത്ത് നമുക്ക് ഏറ്റവും പരിചിതമായ കോക്രോച്ചിനെ ഓർത്ത്, ആ എക്സാമ്പിൾ ഓർത്തുകൊണ്ട് നമുക്ക് ഫീച്ചേഴ്സ് ഒക്കെ പഠിക്കുകയാണെങ്കിൽ നമുക്ക് ഓർത്തിരിക്കാൻ വളരെ എളുപ്പമുണ്ടാകും. ഓക്കേ.